നമസ്കാരം കുട്ടികളെ, ഞാൻ നിങ്ങളുടെ സവിത ടീച്ചർ. ഇന്ന് പേപ്പർ ഉപയോഗിച്ച് വളരെ ഈസിയായി ഒരു ഹെലികോണിയ ഫ്ലവർ നിർമ്മിക്കാം. ആവശ്യമായ സാധനങ്ങൾ രണ്ട് കളറിലുള്ള A4 പേപ്പർ, ഗ്ലൂ, പെൻസിൽ, സിസേഴ്സ്, സ്കെയിൽ, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ആദ്യം ഒരു A4 പേപ്പർ എടുത്ത് 3 സെന്റിമീറ്റർ വീതി മാർക്ക് ചെയ്ത് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 3 പീസുകൾ കട്ട് ചെയ്തെടുത്തു. ഇതിൽ നിന്ന് ഒരേ വലിപ്പത്തിലുള്ള ഇതളുകൾ കട്ട് ചെയ്തെടുക്കണം. അതിനായി മറ്റൊരു കട്ടിയുള്ള പേപ്പറിൽ ഇതളിന്റെ ഷേപ്പ് വരച്ച് വെട്ടിയെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എല്ലാ പെറ്റൽസും ഒരേ ഷേപ്പിലായിരിക്കും. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. 4 സെന്റിമീറ്റർ നീളം, 1.5 സെന്റിമീറ്റർ വീതി. ഈ ഒരു ഇതളിനെ നടുവ് ഇങ്ങനെ മടക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ ഇതളുകൾ വെച്ചിട്ട് വേണം വരച്ചെടുക്കാൻ. ഈ കട്ട് ചെയ്ത് വെച്ച പീസുകളെല്ലാം നീളത്തിൽ ഇതുപോലെ മടക്കിയെടുക്കാം. അതിനുശേഷം മടക്കിൽ ഈ ഒരു പെറ്റൽ ഇതുപോലെ വെച്ചിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വരച്ചെടുക്കാം. അങ്ങനെ ആവശ്യമുള്ളത്ര ഇതളുകൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതളുകളെല്ലാം നിവർത്തിയാൽ ഇതുപോലെയാണ് ഉണ്ടാവുക. ഈ രീതിയിൽ കുറച്ചധികം ഇതളുകൾ കട്ട് ചെയ്തെടുക്കാം. പെറ്റൽസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ആവശ്യം ഗ്രീൻ കളറിലുള്ള ഒരു A4 പേപ്പർ ആണ്. അതിങ്ങനെ നീളത്തിൽ രണ്ടായി കട്ട് ചെയ്തെടുക്കാം. അതിൽ ഒരു പീസ് എടുത്ത് ഇതുപോലെ ചുരുട്ടി വണ്ണം കുറഞ്ഞ ഒരു പേപ്പർ റോൾ ഉണ്ടാക്കി എടുക്കാം. അടുത്തതായി ഉണ്ടാക്കേണ്ടത് ലീഫാണ്. അതിനായി 4 സെന്റിമീറ്റർ വീതിയും 10 സെന്റിമീറ്റർ നീളത്തിലും ഗ്രീൻ കളറിലുള്ള പേപ്പറിൽ നിന്ന് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പീസിനെ ആദ്യം ഒന്ന് നടുവ മടക്കാം. വീണ്ടും നീളത്തിൽ ഒരു തവണ കൂടെ മടക്കിയെടുത്ത ശേഷം ഒരു ലീഫിന്റെ ഷേപ്പിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 ലീഫുകൾ റെഡിയായി കിട്ടും. കണ്ടില്ലേ, ഇതുപോലെയാണ് നിവർത്തി കഴിയുമ്പോൾ ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഓരോ ലീഫും ചെറുതായിട്ട് ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ച പെറ്റൽസ് ഉണ്ടല്ലോ, അതേപോലെ ഗ്രീൻ പേപ്പറിൽ നിന്നും 2 എണ്ണം കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ തണ്ടിൽ ഇതളുകളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കണം. ഇതളിന്റെ ഈ വീതി കൂടിയ ഭാഗത്താണ് പശ ഇങ്ങനെ പുരട്ടുന്നത്. അതിനുശേഷം തണ്ടിൽ ഇങ്ങനെ വെച്ച് മടക്കി വെക്കാം. ഇതളുകൾ ഇതുപോലെ മടക്കി വെക്കണം. അടുത്ത ഇതളും അതേ രീതിയിൽ തന്നെ അടിഭാഗത്ത് മാത്രം ഇങ്ങനെ ഗ്ലൂ പുരട്ടിയ ശേഷം തിരിച്ച് ആദ്യം ഒട്ടിച്ച ഇതളിന് എതിർദിശയിലേക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതേ രീതിയിൽ തണ്ടിൻ്റെ അപ്പുറവും ഇപ്പുറവുമായിട്ട് ഒരേ രീതിയിൽ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒട്ടിച്ചെടുക്കണം. അടിഭാഗത്ത് മാത്രമേ പശ പുരട്ടേണ്ട ആവശ്യമുള്ളൂ. വെക്കുമ്പോൾ ഓരോ ഇതളുകളും തുല്യ അകലത്തിൽ വരുന്ന രീതിയിൽ വേണം അത് അറേഞ്ച് ചെയ്യാൻ. ഇതിൻ്റെ ഏറ്റവും മുകളിൽ വയ്ക്കാനായി 2 ഇതളുകൾ ഇതുപോലെ അടുപ്പിച്ച് വെച്ച് ഒട്ടിച്ചെടുക്കാം. അതിനുശേഷം അതിൻ്റെ നീളം അല്പം വെട്ടി ഒഴിവാക്കി അവിടെ അല്പം ഗ്ലൂ പുരട്ടിയ ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ, അതായത് ഏറ്റവും മുകളിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്ക് ആ ഗ്രീൻ കളറിലുള്ള 2 ഇതളുകൾ കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഗ്രീൻ കളറിലുള്ള ചെറിയ 2 ലീഫും ഒട്ടിച്ചതിന് ശേഷം അല്പം താഴെയായിട്ട് വേണം ആ വലിയ ഗ്രീൻ ലീഫും ഒട്ടിച്ചെടുക്കാൻ. 2 ലീഫുകളും ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഹെലികോണിയ പേപ്പർ ഫ്ലവർ റെഡിയായി. വളരെ ഈസി ആയിട്ട് പേപ്പർ ഉപയോഗിച്ച് നിർമ്മിക്കാൻ പറ്റിയ ഒരു ഫ്ലവറാണ് ഹെലികോണിയ. നിങ്ങളും ഇതുപോലെ നിർമ്മിച്ചു നോക്കൂ കേട്ടോ. ഓക്കേ, താങ്ക് യു.